നമസ്തേ, കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ചിത്രയാണ്. ചിത്രദിനത്തിൽ നമുക്കൊപ്പം ഒരു വിശിഷ്ട അതിഥിയാണ് അതിഥിയായി എത്തിയിട്ടുള്ളത്. നമുക്ക് മറക്കാനാവാത്ത ഒട്ടേറെ ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഗാനരചയിതാവ് ശ്രീ പൂവച്ചൽ ഖാദറാണ് ഇന്ന് നമസ്തേ കേരളത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്തേ കേരളത്തിലേക്ക് സ്വാഗതം. ഓണം ഓർമ്മകളും കുട്ടിക്കാലത്തെ അത് പങ്കുവെച്ചുകൊണ്ടാവട്ടെ തുടക്കം. പൂവച്ചൽ എന്ന് പറയുന്ന ഒരു ഗ്രാമം ആണ്, ഇപ്പോഴും ഗ്രാമം തന്നെയാണ്. അന്ന് ഞങ്ങളുടെയൊക്കെ ഈ ബാല്യകാലം വളരെ ഒരു കുഗ്രാമം, അതായത് ഉയർന്ന പ്രദേശമുണ്ട്, താഴ്ന്ന പ്രദേശമുണ്ട്. അതായത് ഈ രണ്ടു തരം കൃഷിയായിരുന്നു അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഇപ്പോൾ വയലുണ്ട്, വയലിൽ നെൽകൃഷി, പിന്നെ കരയിൽ മരച്ചീനി. മരച്ചീനി മഹോത്സവം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാലമായിരുന്നു അത്. പിന്നെ പാറ കെട്ടുകളുണ്ട്, പിന്നെ തോട്, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയാണ്. പിന്നെ പൂച്ചൽ എന്ന് പറയുമ്പോൾ തന്നെ ഈ പൂവുമായിട്ട് എന്തൊക്കെ ഒരു പെട്ടെന്ന് മനസ്സിൽ അങ്ങനെ ഒരു രൂപം വരുന്നുണ്ട്. ഓണം എന്ന് പറയുന്നത് തന്നെ പൂവാണ്, പൂക്കളുടെ ഒരു മേളയാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോഴാ അത്തരത്തിലുള്ള ഓർമ്മയിലേക്ക് പോകുമ്പോൾ ഓണക്കാലത്ത് ഒരു പൂക്കളുടെ കാഴ്ചയാണ് ഓണത്തിൽ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കൂട്ടുകാരോടൊക്കെ ചേർന്ന് അയൽവീട്ടിലെ കുട്ടികളോടൊപ്പം പോയിട്ടൊക്കെ പൂ പറിക്കാൻ പോയിരുന്ന ഓർമ്മകളും, അവരുടെ വീട്ടുമുറ്റത്ത് പൂക്കളം ഉണ്ടാക്കിയിട്ട് അതിൽ കുറേ പൂ നമ്മളും കൊണ്ടുവന്ന് നമ്മുടെ വീട്ടുമുറ്റത്തും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ ബാല്യകാലം എന്ന് പറയുന്നത്. ഇന്ന് ചെറുപ്പത്തിൽ അന്ന് ഈ നാട്ടുമ്പുറങ്ങളിലൊക്കെ ആർട്സ് ക്ലബ്ബുകളെല്ലാം വളരെ സജീവമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അത്ര അങ്ങനെ നാടകം അവതരിപ്പിക്കുക, അത്തരം കലാപരിപാടികളിൽ നിങ്ങൾ അങ്ങ് ഏർപ്പെട്ടിരുന്നോ? ചെറുപ്പത്തിലെ, അതായത് നമ്മളൊരു 5-6 വയസ്സ് ഉള്ളപ്പോഴൊന്നും അങ്ങനെ നാടകം ഇതൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു 12-13 വയസ്സൊക്കെ ഉള്ളപ്പോൾ ആ സമയത്തൊക്കെ നാടകം ഒക്കെ അവതരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ പക്ഷേ അന്ന് നാടകത്തിലൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇതെല്ലാം വളരെ കൗതുകത്തോടു കൂടി നമ്മൾ നോക്കിക്കാണുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ നാടകത്തിൽ അഭിനയിക്കുന്നവരോട് ഉള്ള ഒരു ആരാധന ഒക്കെ അന്നുണ്ടായിരുന്നു. പിൽക്കാലത്ത് സിനിമയുടെ തിരക്കുകളിലേക്ക് പോയപ്പോൾ വളരെക്കാലം അങ്ങ് ചെന്നൈയിലാണ് ജീവിച്ചിരുന്നത്. അന്നത്തെ മറക്കാനാവാത്ത ആ ഒരു ഓണത്തെ സ്മൃതികളെ കുറിച്ചൊന്ന് പറയാമോ? ചെന്നൈയിൽ ജീവിക്കുമ്പോഴുള്ള ഓണം, ശരിക്കു പറഞ്ഞാൽ ചെന്നൈയിൽ ജീവിക്കുമ്പോഴാണ് ഈ ഓണം ശരിക്കും നമ്മൾ ആസ്വദിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഈ മലയാളി ക്ലബ്ബ്, മലയാളി സമാജങ്ങൾ, അവർ ഈ ഓണ പരിപാടി തന്നെ ഒരു 3 ദിവസം നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും ഏതെങ്കിലും ഒരു സമാജവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോഴതിൻ്റെ ഒരു ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വേറൊരു ഇതുണ്ടായിരുന്നതെന്ന് വെച്ചാൽ, അവിടെ അന്ന് ഒരു കവിസമ്മേളനം ഈ ഓണവുമായി ബന്ധപ്പെട്ടിട്ട്, മലയാള കവികളുടെ ഒരു കവിസമ്മേളനം. അന്ന് മദ്രാസിലുള്ള ഞങ്ങൾ കവികളെല്ലാം പങ്കെടുക്കും, തമ്പിയേട്ടനും ഒക്കെ അന്ന് പങ്കെടുക്കുന്ന ഒരവസ്ഥയായിരുന്നു. അത് ശരിക്കു പറഞ്ഞാൽ അത് സംഘടിപ്പിച്ചിരുന്ന KG മേനോൻ എന്ന് പറയുന്ന കവിയാണ്. അപ്പോൾ പുള്ളിയുടെ നേതൃത്വത്തിൽ ഈ ഓണത്തിന് മാത്രമല്ല, എല്ലാ മാസവും ഒരു കവിസമ്മേളനമുണ്ട്. പ്രത്യേകിച്ച് ഈ ഓണം വരുമ്പോൾ പിന്നെ ഒരു ഓണസംബന്ധമായിട്ടൊരു കവിസമ്മേളനം, ഓണസദ്യയും, അത് ഈ പിന്നെ 3 ദിവസം നമ്മൾ ഓണം ഉണ്ണേണ്ടി വരും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നാട്ടിലായിരിക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഓണം. റെഡിമെയ്ഡ് ഓണം ആണ് എന്ന് പറയുന്നത്, പണ്ടത്തെ ഓണത്തിൽ നിന്നൊക്കെ ആ തനിമ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ അങ്ങയുടെ ആ കുട്ടിക്കാലത്തെ ഓണവും ഇപ്പോഴും നോക്കുമ്പോൾ? തീർച്ചയായും ആ ഓണത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. കാരണം അന്നത്തെ കാലം നമ്മളിപ്പോൾ ആഘോഷപരമായിട്ട് നമ്മൾ വളരെ മുമ്പിലാണ്, വളരെ ആർഭാടവും ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ അന്ന് നമ്മൾ ഒരു മഞ്ഞക്കോടി കൊണ്ട് നമ്മൾ ഓണം വരുത്തിയിരുന്നവരായിരുന്നു. അപ്പോൾ ആ ഒരു മഞ്ഞക്കോടിയും തുമ്പപ്പൂവും കൊണ്ട് നമ്മൾ ഓണം വരുത്തിയിരുന്നു. അപ്പോഴും നമുക്ക് ഓണമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഇത്രയും ആർഭാടം ആഘോഷമായിട്ടും നമുക്കൊരു ഓണത്തിൻ്റെ ഫീല് നമുക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല എന്ന് തോന്നാറുണ്ട്. മലയാള സിനിമയെ സംബന്ധിച്ച് ഓണക്കാലം എന്ന് ഒട്ടേറെ ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്നിപ്പോൾ ആ കാലം, ഒരുപക്ഷെ നിങ്ങളൊക്കെ തിരക്കുള്ള ഒരു കാലത്ത് ഓണചിത്രങ്ങൾക്ക് വേണ്ടി നിരന്തരമായ തിരക്കുകളായിരുന്നിരിക്കാം. അതെ, അതുപോലെ തന്നെ ഇപ്പോൾ ഓണ ഇത് ഓണം വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ വളരെ തിരക്കാവും. കാരണം ഒരു 3-4 മാസം മുമ്പ് തന്നെ ഓണ
അച്ഛന് റിലീസ് ചെയ്യേണ്ട പടങ്ങളുടെ ഒരു തിരക്ക് അപ്പോഴേ നമ്മൾ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നാട്ടിലായിരിക്കുമ്പോൾ നമുക്ക് സിനിമ കാണാൻ കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്ന മൂന്ന് ഇതാണ്. ഒന്ന് ഓണം, പിന്നൊന്ന് ഈ പെരുന്നാൾ, രണ്ട് പെരുന്നാളും, അല്ലാതെ വീട്ടിൽ നിന്ന് സിനിമയ്ക്ക് കൂടെ. അപ്പം അതുകൊണ്ട് അങ്ങനെയും നമുക്കൊരു ഓണമായിരുന്നു. അങ്ങനെയുള്ള ഒരു കുടുംബ അന്തരീക്ഷം, കലാരംഗത്തേക്ക് വരാൻ പ്രോത്സാഹനം നൽകിയ ഒരു കുടുംബ അന്തരീക്ഷമായിരുന്നോ? കലാരംഗത്തേക്ക് വരാനുണ്ടായ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ട്യൂഷൻ മാസ്റ്റർ ഉണ്ടായിരുന്നു, വിശ്വേശ്വരൻ നായർ. അപ്പോൾ സാ പുള്ളിയുടെ അവിടെ വീട്ടിൽ പോയി ആണ് ട്യൂഷൻ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോഴവിടെ വളരെ വിശാലമായ ഒരു പറമ്പും കുളവും തോടും ഒക്കെ ആയിട്ട് ഉള്ള ഒരു വീടായിരുന്നു. അപ്പോൾ അവിടെ പോയാലും പിന്നെ ഞങ്ങൾ ഈ കുട്ടികളെല്ലാം ചേർന്ന് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പുള്ളി വളരെ ഫ്രീ ആയിട്ട് വിടും. അപ്പോൾ അവിടെ പിന്നെ മാങ്ങയും ഒക്കെ ആയിട്ട് ഒക്കെ ഉള്ള അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ അവിടെ ഈ പുള്ളിയുടെ പിന്നെ നേതൃത്വത്തിൽ ഒരു കയ്യെഴുത്ത് മാസിക ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, ആദ്യത്തെ ഒരു കയ്യെഴുത്ത് മാസികയാണ്, അവിടുത്തെ ആദ്യത്തെ കയ്യെഴുത്ത് മാസികയാണ്. അപ്പോൾ പുള്ളിയായിരുന്നു അതിൻ്റെ മുൻകൈ എടുത്തത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നീ എന്തെങ്കിലും പിന്നെ അതിൽ കയ്യെഴുത്ത് മാസികയ്ക്ക് വേണ്ടി എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യെഴുത്ത് മാസിക എന്താണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാലമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് എഴുതാൻ എന്നുള്ളത്. അപ്പം ശരിക്കും പുള്ളിയാണ് എനിക്ക് വായിക്കാനുള്ള ഒരു ആദ്യമായിട്ടൊക്കെ പുസ്തകം തരുന്നത് പുള്ളിയായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് എന്തെങ്കിലും നീ ശ്രമിക്കുക, കവിതയോ കഥയോ അല്ലെങ്കിൽ ലേഖനോ പിന്നെ എന്ന് ഞാൻ പറഞ്ഞേ അല്ല, ഇതിലൊന്നിലും എനിക്ക് യാതൊരു ഇതും തോന്നില്ലല്ലോ സാർ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് നീ വായിക്കാറുണ്ടല്ലോ, നീ ഇപ്പോൾ നല്ല വായനക്കാരനായിക്കൊണ്ടിരിക്കുകയാണ്, കാരണം എൻ്റെ ഞാൻ കൊണ്ടുവരുന്ന പല പുസ്തകവും നീയാണിപ്പോൾ വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിനക്ക് ഒരു വായനയിൽ നിനക്കൊരു ഇതുണ്ട്, അപ്പോൾ ഏതെങ്കിലും വായിച്ചൊരു പുസ്തകത്തെക്കുറിച്ച് എഴുത് എന്ന് പറഞ്ഞു. അപ്പോഴേ എന്നാൽ കഥ എഴുതാം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കഥ എഴുതാനൊരു ശ്രമം നടത്തി. അപ്പോൾ കഥയൊന്നും വരുന്നില്ല. പിന്നെ അങ്ങനെ ഒരു പ്രത്യേക ഒരു മൂഡിലാണ് ഒരു രണ്ടുപേരി കവിത ഇങ്ങനെ മനസ്സിൽ വരുന്നത്. അപ്പോഴേ അത് നമ്മൾ ഇങ്ങനെ എഴുതി എഴുതി വരുന്തോറും അങ്ങനൊരു 24-30 വരിയുള്ള ആ കവിത ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ജ്യേഷ്ഠനെ കാണിച്ചു. ജ്യേഷ്ഠൻ പറഞ്ഞത് കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അങ്ങനെയാണ് ഇത് പുറത്ത് കാണിക്കാനൊരു ധൈര്യം കിട്ടി. അങ്ങനെ സാറിനെ കാണിച്ചോ, പറഞ്ഞത് നന്നായിട്ടുണ്ട്, നല്ല ഇത്, ഇതൊരു കാര്യം ചെയ്താൽ മതി, നീ തന്നെ നിൻ്റെ കൈയക്ഷരത്തിൽ ഈ മാഗസിനിൽ എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് നമ്മുടെ ആദ്യത്തെ ആ വരി ഓർമ്മയുണ്ട്. ഉണരൂ നീ കൈരളി, ഉണരൂ നീ വേഗം, നെടുമോഹ നിദ്ര വിട്ടുണരൂ നീ വേഗം എന്നായിരുന്നു കവിതയുടെ തുടക്കം. അപ്പോഴേ അത് പിന്നെ ആ കയ്യെഴുത്ത് മാസികയിൽ അന്നത്തെ ഞങ്ങളുടെ നാട്ടിലെ വളരെ പ്രസിദ്ധനായ കവി കെ സി കട്ടാക്കട, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതിലെ കവിതയെല്ലാം വളരെ കുറച്ച് കവിതകളായാലും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ കവിത ആരാണ് എഴുതിയെന്ന് പുള്ളി അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോഴിങ്ങനെ, അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് അനീഫ് എന്നാണ്. അപ്പോൾ ജ്യേഷ്ഠൻ്റെ ഫ്രണ്ടും കൂടെയാണ് കെ സി കട്ടാക്കട. അപ്പോൾ ആര് പറഞ്ഞു അത് അനീഫയുടെ അനുജനാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ അവനോട് എന്നെ ഒന്ന് കാണാൻ പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ടപ്പോഴേ പുള്ളി ചോദിച്ചു എങ്ങനെ ഈ കവിത എഴുതാനുണ്ടായ ഇത് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇത് പറഞ്ഞു അതിപ്പോൾ വിശ്വൻ സാറ് പറഞ്ഞിട്ട് ഞാൻ എഴുതിയതാണ്. അപ്പോൾ ഇത് വേറെ കവിതയൊന്നും എഴുതിയിട്ടില്ല, ഇല്ല ഇത് ആദ്യമായിട്ടാണ്. ആ എന്നാൽ നിനക്കൊരു ഭാവിയുണ്ട് കേട്ടോ, നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഞാൻ കുറേ പുസ്തകമൊക്കെ തരാം, കവിതയിൽ തന്നെ ശ്രദ്ധിക്കുക, കവിതയും കവിതാ പഠനങ്ങളും. അപ്പോൾ അങ്ങനെയാണ് പുള്ളിയാണ് കവിത്രയങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ അതെ, കവിത്രയങ്ങളെ പുള്ളി ആയിരുന്നു ശരിക്കും പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കവിത തന്നു എന്ന് മാത്രമല്ല, അവർ ആരൊക്കെയാണ്, അവരുടെയൊക്കെ ഓരോരുത്തരുടെയും ഈ രചനയുടെ വ്യത്യാസം എന്താണെന്നൊക്കെ. പിന്നെ പുള്ളിയായിട്ട് വളരെ ഒരു വഴികാട്ടിയായി, അത് മാത്രമല്ല വളരെ മാനസികമായിട്ട് വളരെ അധികം ഒരു ഐക്യം വന്നു. അതുപോലെ പുള്ളി വായിക്കുന്ന കവിത, ഇപ്പോൾ ഓണ വിശേഷപ്രതിയിലൊക്കെ അന്ന് വരുന്ന കവിത പുള്ളി വായിച്ചിട്ട് അത് നോക്ക് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുഞ്ഞിരാമൻ നായരുടെയും ഇടശ്ശേരിയുടെയും വയലോപ്പള്ളിയുടെയൊക്കെ കവിത പിന്നീട് മനസ്സിലാക്കുന്ന അദ്ദേഹത്തിലൂടെയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഒരു ഈ സാഹിത്യത്തിലേക്കുള്ള ഒരു പിന്നീട് വാരിയൊക്കെ മറ്റേ അയക്കുന്നുണ്ടായിരുന്നു. വാരിയൊക്കെ
അയക്കുമായിരുന്നു. വാരിയയ്ക്ക് അയച്ച് അത് പിന്നെ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അന്നത്തെ പണ്ട് പ്രസിദ്ധമായ പ്രസിദ്ധീകരണങ്ങളിലെ ജനയുഗം, മലയാളി, മലയാള രാജ്യം, ഇതിലൊക്കെ അന്ന് എഴുതുമായിരുന്നു. സിനിമയിലേക്ക് നയിച്ചത് പിന്നെ ഞാൻ കോഴിക്കോട് പോയതിന് ശേഷമാണ്. അപ്പോൾ കോഴിക്കോടാണ് പിന്നെ ഈ ഒരു വഴിത്തിരിവ്, നമ്മുടെ ഒരു ശക്തമായ ഒരു സാഹിത്യ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയി മാറുന്നു കോഴിക്കോട് പോയതിന് ശേഷമാണ്. അപ്പോൾ അതിനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അത് ചന്ദ്രിക വീക്കിലി. അപ്പോൾ ചന്ദ്രിക വീക്കിലി എഡിറ്റർ അന്ന് കാനേഷ് പൂനൂരായിരുന്നു. പുള്ളിയും ഗാനരചയിതാവാണ്. അപ്പോൾ പുള്ളി അന്ന് ഐ വി ശശി ഈ ചന്ദ്രികയിലെ ഇല്ലസ്ട്രേഷൻ, കഥയ്ക്കും കവിതയ്ക്കുമൊക്കെ ചിത്രം വരയ്ക്കുന്ന ശശിയായിരുന്നു. അപ്പോൾ ഈ കാനേഷും ശശിയും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെയാണ് ശശിയോട് കഥ നന്നായിട്ട് ഞാൻ പാട്ടെഴുതി. അന്ന് ആകാശവാണിയിൽ കോഴിക്കോട് ആകാശവാണിയിൽ പിന്നെ നമ്മുടെ പാട്ടുകളിലൂടെയും ഗാനം ചെയ്താവുന്നുള്ള നിലയിൽ ഒരു പ്രസിദ്ധി ഉണ്ടായിരുന്നു. അന്ന് രാഘവമാഷായിരുന്നു അവിടെ മ്യൂസിക് ഡയറക്ടർ. അപ്പോഴാണ് അങ്ങനെയാണ് ഈ ഗാനരചനാ രംഗത്ത് വരുന്നത്. അപ്പോൾ ശശിയും ഷെറീഫ് അന്ന് ചന്ദ്രയിൽ പുള്ളിയുടെ ഒരു വന്ന ഒരു നോവലാണ് നിറങ്ങൾ, നിറങ്ങളുടെ സംഗീതം എന്നൊക്കെ പറഞ്ഞ രണ്ട് നോവൽ അന്ന് ചന്ദ്രയിൽ വരുന്നു. അപ്പോൾ അങ്ങനെ ഇവരുടെ ശശിയും ഷെറീഫും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പടത്തിലാണ് ഞാൻ ആദ്യമായി സിനിമയിലേക്ക് വരുന്നത്. അങ്ങ് ആദ്യം ഗാനരചന നിർവഹിച്ച കാറ്റ് ഉദച്ചവൻ എന്ന ചിത്രത്തിൽ അതിലെ ഗാനങ്ങൾ ഇന്നും എക്കാലത്തെയും ഹിറ്റ് ഗാനങ്ങളാണ്. അതിൽ സംഗീത സംവിധാനം നിർവഹിച്ച പീറ്റർ റൂബിൻ, അതിൽ പാടിയ മേരി ഷൈല, ഇവരെ കുറിച്ച് പലപ്പോഴും നമ്മുടെ ഈ തലമുറയ്ക്ക്, ഞങ്ങളുടെ തലമുറയ്ക്ക് പലപ്പോഴും അവരെ അജ്ഞാതമാണ്, അവരാരെന്താണ്, അവരെ കുറിച്ചൊക്കെ ഒന്ന് വ്യക്തമാക്കാം ആ സിനിമയെ കുറിച്ച്. അതായത് ഈ ആ പടം മദ്രാസിലെ ഒരു ക്രിസ്ത്യൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ട് അന്ന് അവർ റേഡിയോ സിലോണിൽ ഒരു വാനമുദം എന്ന് പറഞ്ഞൊരു പരിപാടി, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ്, ഒരു അരമണിക്കൂർ അവതരിപ്പിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു ആഴ്ചയിൽ. പിന്നെ എല്ലാ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ്, അതായത് തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം. അവിടെ അതിനുവേണ്ടി അവർക്കവിടെ ഒരു റെക്കോർഡിംഗ് തിയേറ്ററും പിന്നെ ഈ അതിനുവേണ്ടി സ്റ്റാഫും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ ലാംഗ്വേജിലെയും പിന്നെ പ്രക്ഷേപണം ഉണ്ടായിരുന്ന കാരണം അവിടെ തന്നെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോഴേ അവരുടെ ഒരു പിന്നെ ഈ പ്രക്ഷേപണത്തിന് വേണ്ടി ഞാൻ നേരത്തെ ഇവർക്ക് പാട്ടെഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് മദ്രാസിൽ നമ്മൾ കവിത എന്ന് പറയുന്ന ചിത്രത്തിലെ കവിതകൾ എഴുതാൻ വേണ്ടി പോയപ്പോൾ ഈ ക്രിസ്ത്യൻ ആർട്സിൽ പോവുകയും ജയം രാജു അന്ന് അവിടുത്തെ ഈ മ്യൂസിക് പ്രോഗ്രാം ചെയ്യുന്നത് ജയം രാജു ആയിരുന്നു. അപ്പോൾ രാജുവായിട്ട് കത്തിടപാട് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി ആ ചിത്രം ഡയറക്റ്റ് ചെയ്തത് റവറൻ സുബി എന്ന് പറഞ്ഞ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഡയറക്ടറായിരുന്നു. അത് അതെ ഫാദറെ ആയിരുന്നു ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ്. പിന്നെ ഇത് ഐ വി ശശി, ഷെറീഫ് ഇവർ ആയിരുന്നു ഷെറീഫിൻ്റെ സ്ക്രിപ്റ്റും, ശശി അതിലെ അസോസിയേറ്റ് ഡയറക്ടറുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പീറ്റർ രൂപൻ അവിടുത്തെ മീസിഡേറ്റേഴ്സാണ്, രണ്ടുപേരാണ് പീറ്ററും പിന്നെ രൂപനാഥനും. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവരുടെ ഈ ഡിവോഷൻ സോങ് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടേഴ്സാണ്. അവരുടെ ഈ ദിവസമുള്ള ജോലിയാണിത്, അവരുടെ ദിവസം അതിന് കമ്പോസിങ് റൂമൊക്കെ പ്രത്യേകമുണ്ട്, ഒരു വലിയ ഓഫീസും പിന്നെ കമ്പോസിങ് റൂം, റിഹേഴ്സൽ ഹാള് ഒക്കെ ആയിട്ട് വലിയൊരു സ്ഥാപനമായിരുന്നു അത്. അപ്പോഴാ ഈ പിന്നെ ഈ ഇതിനു വേണ്ടി അപ്പോൾ രാജു അവിടെ നിന്ന് പാടും, അതുപോലെ ഹെൻറിച്ച് എന്ന് പറഞ്ഞ് വേറൊരു ഗായകനും ഇവിടെ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്തു നിന്നുള്ള ഗായകനായിരുന്നു. പുള്ളിയും മ്യൂസിക് അക്കാഡമിയിലൊക്കെ പഠിച്ച് അവിടെ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ പീറ്റർ രൂപൻ ഈ പടം ചെയ്തപ്പോൾ പീറ്ററും രൂപനും കൂടെ ചേർന്ന് പിന്നെ ആ പേര് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടുപേരുടെയും ചേര് ഒരുമിച്ച് ചേർത്തിട്ട് പീറ്റർ രൂപൻ എന്നാക്കിയത് ജയം രാജുവാണ്. ശങ്കർ ജയകിഷൻ, ലക്ഷ്മികാന്ത്, പ്യാരലാൽ എന്നൊക്കെ പറഞ്ഞ് അന്ന് ഒരു ഹിന്ദിയിലൊക്കെ ഉള്ളതുമാതിരി തന്നെ മലയാളത്തിൽ അങ്ങനെ ഒരു പീറ്റർ റൂബൻ എന്ന് ഫോം ചെയ്യുന്ന രാജു ആയിരുന്നു എന്ന് ആ പേര് സജസ്റ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും അത് കൊള്ളാമെന്ന് തോന്നി. പിന്നെ മേരി ഷൈല അവിടുത്തെ സിംഗറാണ്, അവർ തന്നെയാണ് തമിഴിലും പിന്നെ മലയാളത്തിലും കന്നഡയിലും ഹിന്ദി അല്ല ഈ തെലുങ്കിലും ഒക്കെ പാടുമായിരുന്നു. പക്ഷേ വേറൊരു രസം എന്ന് പറഞ്ഞാൽ അവർ ഈ ഫിലിമിൽ ആകെ ഒരൊറ്റ പാട്ടേ പാടിയിട്ടുള്ളൂ, പക്ഷേ ആ ഒറ്റ പാട്ട് കൊണ്ട് തന്നെ ഇപ്പോഴും അവർ നിൽക്കുന്നു എന്നുള്ളതാണ് വേറെ കാര്യം.
അതിൽ അന്നിട്ട് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് പലപ്പോഴും. ഇത് എഴുതിയത് ഏതോ ഒരു മിഷണറിയോ മറ്റോ ആണ്, അച്ഛനാണെന്ന് ഇപ്പോൾ അച്ഛനാണെന്ന് പലരും കരുതിയിരുന്നു കേട്ടിട്ടുണ്ട്. സിനിമാരംഗത്ത് ചുവടുറപ്പിക്കാൻ അന്നത്തെ കാലത്തുണ്ടായിരുന്ന വെല്ലുവിളികൾ, ഒരുപടി മറക്കാൻ പറ്റാത്ത ഗാനങ്ങൾ, സിനിമാരംഗത്ത് കാലുറപ്പിക്കാൻ അന്ന് എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു നേരിട്ടിരുന്നത്? സിനിമാരംഗത്ത് ഇപ്പോൾ ഞാൻ വരുന്ന കാലത്തുള്ള ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അന്ന് ഒരു കവികൾക്ക് മാത്രമേ ഗാനരചന നടത്താൻ സാധിക്കുമായിരുന്നു എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അഭയദേവ് സാറ് തിരുന്നതിനെക്കുറിച്ച്, പിന്നെ വയലാർ ഭാസ്കരൻ മാഷ്, ഒ എൻ വി സാറ്, ശ്രീകുമാരൻ നമ്പിചേട്ടൻ, യൂസഫ് അലി കേച്ചേരി, ഇവരൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു മഹത്വം, അതായത് ഒരു കവിക്ക് മാത്രമേ ഗാനരചയിതാവായി നിൽക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു മഹത്വം, ആ മഹത്വം കാരണമാണ് അങ്ങനെ സിനിമാ രംഗത്ത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നത്. അപ്പോഴാ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടി. കാരണം ഞാൻ പീരിയോഡിക്കൽസിൽ ധാരാളം കവിതകൾ എഴുതുന്ന കാലമായിരുന്നു, ആകാശവാണിയിലൂടെ പാട്ടുകൾ വരികയും പീരിയോഡിക്കൽസിൽ കവിത എഴുതുന്ന കാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിനിമാ രംഗത്ത് വരുന്നതിനെ കവിയായിട്ടായിരുന്നു. അപ്പോൾ ഈ കവിത എന്ന് പറയുന്ന പടത്തിൽ കവിതകളായിരുന്നു എഴുതിയത്. പിന്നെ അതിനെ തുടർന്ന് ആണ് ഈ കാറ്റുതിച്ചവൻ എന്ന് പറയുന്ന ചിത്രം. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ട് ഉണ്ടായില്ല സിനിമാ രംഗത്തേക്ക് വരാൻ വേണ്ടി. കാരണം ഈ ഞാൻ ആദ്യം മദ്രാസിൽ പോകുന്നതിനെ കവിത എന്ന് പറയുന്ന പടത്തിൽ കവിതകൾ എഴുതാൻ വേണ്ടിയായിരുന്നു. പിന്നെ രണ്ടാമത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്ന കാറ്റുതിച്ചവൻ എന്ന പടത്തിൽ പാട്ടുകൾ എഴുതാൻ വേണ്ടിയായിരുന്നു. അപ്പോഴേ അതുപോലെ തന്നെ അവിടെ പോയപ്പോഴും നമ്മൾ താമസിച്ചിരുന്നതും ഒക്കെ അതേമാതിരിയുള്ള ഒരു അന്തരീക്ഷത്തിൽ അവസ്ഥയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആദ്യം മൂലേന ആ ഒരു ട്രീറ്റ്മെൻറ്, നല്ല ഒരു ട്രീറ്റ്മെൻറ്റായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് തൊട്ട് എനിക്ക് കോഴിക്കോട് നമ്മുടെ ചില വെൽ വിഷേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോഴാ അതിൽ സലാങ്കരശ്ശേരി, അദ്ദേഹം പ്രൊഡ്യൂസറും നടനും നവധാര പ്രൊഡക്ഷൻസ്, പിന്നെ ചുഴി എന്ന് പറയുന്ന പടത്തിൽ ആക്ടറായിരുന്നു. അപ്പോഴാ ഈ ചുഴി എന്ന പടമായിരുന്നു ഞാൻ രണ്ടാമത് പാട്ട് എഴുതുന്നത്. അതിൽ ബാബുരാജായിരുന്നു, എം എസ് ബാബുരാജ് ബാബുക്ക ആയിരുന്നു അതിൽ മ്യൂസിക്. അപ്പോൾ അത് കോഴിക്കോട് വെച്ചായിരുന്നു എൻ്റെ കമ്പോസിങ്. അപ്പോഴങ്ങനെ ഈ മൂന്നാമത്തെ പടത്തിന് എനിക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടായില്ല. കാരണം സലാങ്കരശ്ശേരി അല്ല തന്നെ നമ്മുടെ ഒരു വെൽവിഷറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഐ വി ശശിയുടെ പടമാണ് ഉത്സവം. അപ്പോഴത് പിന്നെ ഈ ശശിയുടെ മറ്റേ പടങ്ങളിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ശശി. അപ്പോഴേ ആ തുടക്കം, പിന്നെ അതോടൊപ്പം തന്നെ ഇതിലെ പല പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പോൾ ശശിയുടെ പടത്തിലെ പാട്ട് ആദ്യ സമാഗമല്ലേ ജയിൽ, പിന്നെ സ്വയംവരത്തിന് പന്തലൊരുക്കി, നമുക്ക് നീലാകാശം, കരിമ്പ് കൊണ്ടൊരു നയമ്പുമായൻ, കരളിൻ കായലിൽ വന്നവനെ, ഏകാന്തതയുടെ കടവിൽ, ഏതോ സ്വപ്ന പടവിൽ, അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. പിന്നെ അങ്ങനെ തുടർന്ന് വന്നു. പിന്നെ കായലും കയറും എന്ന് പറയുന്ന പടമാണ് നമ്മുടെ വളരെ ഒരു ലിഫ്റ്റായത്. അതൊരു മഹാഭാഗ്യം എന്ന് തന്നെ പറയണം. കാരണം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഗീത ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന കെ വി മാധവൻ സ്വാമി ആയിരുന്നു എൻ്റെ മ്യൂസിക്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം എന്ന് പറയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമായിരുന്നു. അപ്പോൾ അതോടുകൂടിയായിരുന്നു എൻ്റെ ഒരു പിന്നെ ഒരു ശുക്രദശ എന്നൊക്കെ പറയുന്നത്. അതിലെ ഗാനങ്ങളെല്ലാം ഇന്നും സൂപ്പർ ഹിറ്റ് തന്നെ. അതിൽ ചെറിയ കീഴിലെ പെണ്ണ എന്നുള്ളത് അങ്ങയുടെ സഹധർമ്മിണി ചെറിയ കീഴ് സ്വദേശിയാണെന്ന് അങ്ങനെ ഒരു ആത്മാംശം അതിലുണ്ട്. പാട്ട് എഴുതുമ്പോൾ മനസ്സിൽ സഹധർമ്മിണി ആയിരുന്നു. കാരണം നമ്മോടൊപ്പം താമസിക്കുന്ന ആണല്ലോ. അപ്പം പിന്നെ ചെറിയ കീഴാണ് ഷൂട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞു. പിന്നെ അതിന് പിന്നെ മുന്നോടിയായി നമ്മുടെ ശിവമാരൻ നിർമ്മിച്ചേട്ടൻ ഒരു വഴി തുറന്നു കാണിച്ചു തന്നിട്ടുണ്ട്, വക്കത്തക്ഷമിന്നാലും എന്ന് എഴുതി തന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു ധൈര്യം ഉണ്ടായി. അപ്പം നമുക്ക് എഴുതാൻ ചെറിയുള്ള പെണ്ണെന്ന് പറഞ്ഞു. അതെന്താന്ന് പറഞ്ഞാൽ ഈ പിന്നെ ചിത്രത്തോണിയിൽ എന്നുള്ള പാട്ട് വളരെ ഹിറ്റായിരുന്നല്ലോ ആ സമയത്ത്. അപ്പോഴാ ഈ ഇതിൻ്റെ പ്രൊഡ്യൂസർമാർ ഈ വെൺകുളങ്കാരായിരുന്നു, ഈ മറ്റേ വിധിച്ചതും ദിവസവും എന്ന് പറയുന്ന പടത്തിൻ്റെ പ്രൊഡ്യൂസർ ഏഴ്സ്. അപ്പോൾ അവർ പറഞ്ഞ് ഏതായാലും ഞങ്ങളുടെ അടുത്ത പ്രദേശത്ത് വളരെ പോപ്പുലറാക്കി, അതുപോലെ ഞങ്ങളുടെ സ്ഥലത്തിനും. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതകൾ പറയാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ പഴയൊരു അമ്പലമുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ആനയൊക്കെ എഴുന്നള്ളിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത് എഴുതുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ ലൊക്കേഷനൊന്ന് കാണാൻ വേണ്ടി വരാം. കാരണം അടുത്ത് ഒരു ഒന്നും രണ്ടാഴ്ചക്കകത്ത് അകത്ത് തന്നെ ഞാൻ
തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ ലൊക്കേഷൻ ഒന്ന് കണ്ടുകളയെന്ന് വെച്ചാൽ അങ്ങനെയാണ്. പിന്നെ വളരെ പരിചയമല്ലാണ്, നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണല്ലോ. ഇടവാ അങ്ങനെയാണ് ഇടവാക്കയലിൻ അയൽക്കാരി, അറബിക്കടലിൻ കളിത്തൊഴി എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഇടവാക്കയലിൻ്റെ അയൽ പ്രദേശമാണ് ഈ വെൺകുളം. അങ്ങനെ ആ വെൺകുളത്തിന് നമ്മളൊരു വിൺ മണ്ഡലമായിട്ടാണ് ഉപയോഗിച്ചത്. ആളുകളാണ് ഈ ചുഴിയിലെ തന്നെ ഹൃദയത്തിൽ നിറയുന്ന വളരെ പ്രസിദ്ധമായ ഭക്തിയാനം പോലെ പാടിയ പാട്ട്, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് പോലെ ഇപ്പോഴും പലരും കണക്കാക്കുന്നുണ്ട്. ആ പാട്ടിനെ കുറിച്ച് ഒന്ന് പറയാം. ആ പാട്ട് പിന്നെ അതിലെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. അതായത് ഒരു പ്രാർത്ഥന ഗാനമായിരുന്നു ഈ. പിന്നെ സുജാത ആയിരുന്നു അതിൽ ആക്ട് ചെയ്തിരുന്നത്, നമ്മുടെ ഇപ്പോൾ മരിച്ചുപോയ. പിന്നീട് അന്ന് മലയാള കുറേ മലയാള പടങ്ങളിൽ ആക്ട് ചെയ്തിട്ട് പിന്നീട് ഒരു തമിഴിൽ വേൾഡ് പ്രസിദ്ധിയായി തീർന്ന ആക്ട്രസ്സാണ്. അവർ തന്നെയായിരുന്നു ഈ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന സിനിമയിൽ ആക്ട് ചെയ്തത്. ഇപ്പോഴത് പിന്നെ ഇത് ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു കഥാപാത്രങ്ങളായിരുന്നു അതിൽ കഥാപാത്രം. ഇപ്പോഴത് അങ്ങനെയാണ് ആ ഒരു പാട്ട് ഉണ്ടായത്. പിന്നെ അതിൽ നമ്മുടെ ഈ ബൈബിളുമായിട്ടുള്ള ഒരു ബന്ധം, അത് എഴുതുന്ന സമയത്ത് ആ ഒരു ബിബ്ലിക്കൽ ഒരു അന്തരീക്ഷത്തിലേക്ക് നോക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എം ജി രാധാകൃഷ്ണൻ ഒത്ത് അങ്ങ് ചേർത്ത ലളിതഗാനങ്ങൾ അന്നത്തെ തലമുറയിലെ യൂത്ത് ഫെസ്റ്റിവലിനെല്ലാം തന്നെ വളരെ സജീവമായിരുന്നു. രാമായണക്കിളി, ഗീതികൾ കേട്ടിൻ്റെ അതി ഉറക്കമായോ, അനുരാഗ ലേഖനം, മനതാരിൽ എഴുതിയ പ്രിയതമനയുടെ തൊഴി, സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴും ആ പാട്ടുകളും അതുപോലെ ഹിറ്റായല്ലേ? ഹിറ്റായി. അത് മാത്രമല്ല, സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനുണ്ടായ കാരണം ഈ പാട്ടുകളായിരുന്നു. ഈ രാമായണക്കിളിയും ശാരീപ്പെങ്കിളിയും തുടങ്ങിയ ആകാശവാണിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്ത പാട്ടുകളായിരുന്നു. കാരണം ഭരതേട്ടൻ വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാനും ഭരതേട്ടനും തമ്മി കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടനോട് പുള്ളി ഈ ആരവം കഴിഞ്ഞ സമയത്ത് രാധാകൃഷ്ണൻ ചേട്ടനോട് പറഞ്ഞു, രാധാകൃഷ്ണനെ അടുത്ത് ഖാദറും രാധാകൃഷ്ണനും കൂടെ ചിലപ്പോൾ എനിക്കൊരു പടം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് പുള്ളി എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ, ഞാനന്ന് മദ്രാസിൽ സ്ഥിരതാമസമായിരുന്നു, അങ്ങനെ രാധാകൃഷ്ണൻ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് മദ്രാസിൽ വന്നു. അങ്ങനെ ഞങ്ങൾ മദ്രാസിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ കമ്പോസിങ് നടന്നതും റെക്കോർഡിങ്, കമ്പോസിങ്ങിന് അടുത്ത ദിവസം റെക്കോർഡിങ്. അതിൽ മൗനമേ നിറയും മൗനമേ, പിന്നെ കുടയോളം ഭൂമി, കുടത്തോളം കുളിർ. അപ്പോഴാ നമ്മൾ ആകാശവാണിക്ക് വേണ്ടി ചെയ്ത ആ ഒരു നിലവാരത്തിലേക്ക് തന്നെ ആ പാട്ടിൽ വരികയും ചെയ്തു. ചാമരം നാഥാനീവരും കാലച്ച് കേൾക്കുവാൻ, അത് അത് അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ശരിക്കും രാധാകൃഷ്ണൻ ചേട്ടന് ആ കവിതയോടുള്ള ഒരു ആഭിമുഖ്യം ആണ്. അത് കാരണം നമ്മളിത് എഴുതിയിട്ട് ചെയ്ത പാട്ടുകളാണ്. അപ്പോഴേ പുള്ളി എന്തെന്ന് പറഞ്ഞാൽ ആ വരികളിലൂടെ ഇങ്ങനെ ഒരു ഉള്ള ഒരു സംഗീത സഞ്ചാരമാണ് പുള്ളിയുടെ. അപ്പോഴാ അങ്ങനെയാണ് ആ പാട്ടുകൾ. അതുപോലെ തന്നെ ജാനകി അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട റെക്കോർഡിങ് സമയത്ത് അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പാടിയ പാട്ടാണ് മൗനമേ. ആ വർഷം അവർക്ക് പിന്നെ ഗായികയ്ക്കുള്ള അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് അതിനായിരുന്നു. അടുത്ത വർഷം അതേമാതിരി നാഥാനീവരും കാലച്ചയും അതേമാതിരി അവർ വളരെ പിന്നെ ആവർത്തിച്ച അവരെ തന്നെയാണ് പാട്ട്. രാധാകൃഷ്ണൻ ചേട്ടൻ ഓക്കെ പറഞ്ഞിട്ട് പോലും ഇല്ല ഞാൻ ഇനിയും പാടണം എന്ന് പറഞ്ഞ് അവർ പാടി, അങ്ങനെ പാടി അവർ തന്നെയാണ് ഓക്കെ പറയുന്നത്. അങ്ങനെ അതും ആ വർഷം അവർക്ക് അവാർഡായിരുന്നു. വിശേഷങ്ങൾ ഏറെയുണ്ട്, നമുക്ക് ഓണക്കാഴ്ച കണ്ടതിന് ശേഷം ആ വിശേഷങ്ങളിലേക്ക് എത്താം. സിനിമാ രംഗത്ത് ഇപ്പോൾ ഞാൻ വരുന്ന കാലത്തുള്ള ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അന്ന് ഒരു കവികൾക്ക് മാത്രമേ ഗാനചന നടത്താൻ സാധിക്കുമായിരുന്നു എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അഭയദേവ് സാറ് തിരുനേനെക്കുറിച്ച്, പിന്നെ വയലാർ, ഭാസ്കരൻ മാഷ്, ഒ എൻ വി സാറ്, ശ്രീകുമാരൻ നമ്പിചേട്ടൻ, യൂസഫ് അലി കേച്ചേരി, ഇവരൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു മഹത്വം, അതായത് ഒരു കവിക്ക് മാത്രമേ ഗാനജേതാവായി നിൽക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു മഹത്വം, ആ മഹത്വം കാരണമാണ് അങ്ങനെ സിനിമാ രംഗത്ത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നത്. അപ്പോഴാ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അങ്ങനൊരു ഗുണം കിട്ടി. കാരണം ഞാൻ പീരിയോഡിക്കൽസിൽ ധാരാളം കവിതകൾ എഴുതുന്ന കാലമായിരുന്നു. ആകാശവാണിയിലൂടെ പാട്ടുകൾ വരികയും പീരിയോഡിക്കൽസിൽ കവിത എഴുതുന്ന കാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിനിമാ രംഗത്ത് വരുന്നതിനെ കവിയായിട്ടായിരുന്നു. അപ്പോൾ ഈ കവിത എന്ന് പറയുന്ന പടത്തിൽ കവിതകളായിരുന്നു എഴുതിയത്. പിന്നെ അതിനെ തുടർന്ന് ആണ് ഈ കാറ്റുകുതിച്ചോൻ എന്ന് പറയുന്ന
ചിത്രം. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ട് ഉണ്ടായില്ല സിനിമാ രംഗത്തേക്ക് വരാൻ വേണ്ടി. കാരണം ഈ ഞാൻ ആദ്യം മദ്രാസിൽ പോകുന്നതിനെ കവിത എന്ന് പറയുന്ന പടത്തിൽ കവിതകൾ എഴുതാൻ വേണ്ടിയായിരുന്നു. പിന്നെ രണ്ടാമത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്ന കാറ്റുകുതിച്ചവൻ എന്ന പടത്തിൽ പാട്ടുകൾ എഴുതാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവിടെ പോയപ്പോഴും നമ്മൾ താമസിച്ചിരുന്നതും ഒക്കെ അതേമാതിരിയുള്ള ഒരു അന്തരീക്ഷത്തിൽ അവസ്ഥയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആദ്യം മുതൽ തന്നെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് നല്ല ഒരു ട്രീറ്റ്മെൻറ്റായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് തൊട്ട് എനിക്ക് കോഴിക്കോട് നമ്മുടെ ചില വെൽ വിഷേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോഴതിൽ സലാങ്കരശ്ശേരി അദ്ദേഹം പ്രൊഡ്യൂസറും നടനും നവധാര പ്രൊഡക്ഷൻസ് പിന്നെ ചുഴി എന്ന് പറയുന്ന പടത്തിലെ ആക്ടറായിരുന്നു. അപ്പോഴ ഈ ചുഴി എന്ന പടമായിരുന്നു ഞാൻ രണ്ടാമത് പാട്ടെഴുതുന്നത്. അതിൽ ബാബുരാജായിരുന്നു, എം എസ് ബാബുരാജ് ബാബുക്ക ആയിരുന്നു അതിൽ മ്യൂസിക്. അപ്പോൾ അത് കോഴിക്കോട് വെച്ചായിരുന്നു എൻ്റെ കമ്പോസിങ്. അപ്പോഴങ്ങനെ ഈ മൂന്നാമത്തെ പടത്തിന് എനിക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടായില്ല. കാരണം സലാങ്കരശ്ശേരി അല്ല തന്നെ നമ്മുടെ ഒരു വെൽവിഷറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഐ വി ശശിയുടെ പടമാണ് ഉത്സവം. അപ്പോഴത് പിന്നെ ഈ ശശിയുടെ മറ്റേ പടങ്ങളിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ശശി. അപ്പോഴേ ആ തുടക്കം പിന്നെ അതോടൊപ്പം തന്നെ ഇതിലെ പല പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പോൾ ശശിയുടെ പടത്തിലെ പാട്ട് ആദ്യ സമാഗമ ലജയിൽ, പിന്നെ സ്വയംവരത്തിന് പന്തലൊരുക്കി നമുക്ക് നീലാകാശം, കരിമ്പ് കൊണ്ടൊരു നയമ്പുമായൻ കരളിൻ കായലിൽ വന്നവന്, ഏകാന്തതയുടെ കടവിൽ, ഏതോ സ്വപ്ന പടവിൽ, അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. പിന്നെ അങ്ങനെ തുടർന്ന് വന്നു. പിന്നെ കായലും കയറും എന്ന് പറയുന്ന പടമാണ് നമ്മുടെ വളരെ ഒരു ലിഫ്റ്റായത്. അതൊരു മഹാഭാഗ്യം തന്നെ പറയണം. കാരണം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഗീത ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന കെ വി മാധവൻ സ്വാമി ആയിരുന്നു എൻ്റെ മ്യൂസിക്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം എന്ന് പറയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമായിരുന്നു. അപ്പോൾ അതോടുകൂടിയായിരുന്നു എൻ്റെ ഒരു പിന്നെ ഒരു ശുക്രദശ എന്നൊക്കെ പറയുന്നത്. അതിലെ ഗാനങ്ങളെല്ലാം ഇന്നും സൂപ്പർ ഹിറ്റ് തന്നെ. അതിൽ ചെറിയ കീഴിലെ പെണ്ണ എന്നുള്ളത് അങ്ങയുടെ സഹധർമ്മിണി ചെറിയ കീഴ് സ്വദേശിയാണെന്ന് അങ്ങനൊരു ആത്മാംശം അതിലുണ്ട്. പാട്ട് എഴുതുമ്പോൾ മനസ്സിൽ സഹധർമ്മിണി ആയിരുന്നു. കാരണം നമ്മോടൊപ്പം താമസിക്കുന്ന ആണല്ലോ. അപ്പം പിന്നെ ചെറിയ കീഴാണ് ഷൂട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞു. പിന്നെ അതിന് പിന്നെ മുന്നോടിയായി നമ്മുടെ ശിവമാനന്ദൻ പി ചേട്ടൻ ഒരു വഴി തുറന്നു കാണിച്ചു തന്നിട്ടുണ്ട്. വൈക്കത്തക്ഷമിന്നാലും എന്ന് എഴുതി തന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു ധൈര്യം ഉണ്ടായി. അപ്പം നമുക്ക് എഴുതാം ചിറങ്ങിയുള്ള പെണ്ണെന്ന് പറഞ്ഞു. ചിത്രത്തിൽ ഇടവാക്കായ നേൽക്കാരി വെങ്കുളം എന്നുള്ള ഗ്രാമത്തെ കുറിച്ച് അതെന്തെങ്കിലും പ്രത്യേക വ്യക്തിബന്ധമുള്ള സ്ഥലമാണോ അതോ? ആ അതെന്താന്ന് പറഞ്ഞാൽ ഈ പിന്നെ ചിത്രത്തോണിയിൽ എന്നുള്ള പാട്ട് വളരെ ഹിറ്റായിരുന്നല്ലോ ആ സമയത്ത്. അപ്പോഴാ ഈ ഇതിൻ്റെ പ്രൊഡ്യൂസർമാർ ഈ വെൺകുളങ്കാരായിരുന്നു. ഈ മറ്റേ വിധിച്ചതും കുസവും എന്ന് പറയുന്ന പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവർ പറഞ്ഞ് ഏതായാലും ഞങ്ങളുടെ അടുത്ത പ്രദേശത്ത് വളരെ പോപ്പുലറാക്കി, അതുപോലെ ഞങ്ങളുടെ സ്ഥലത്തിനും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതകൾ പറയാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ പഴയൊരു അമ്പലമുണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ആനയൊക്കെ എഴുന്നള്ളിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത് എഴുതുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ ലൊക്കേഷനൊന്ന് കാണാൻ വേണ്ടി വരാം. കാരണം അടുത്ത് ഒരു ഒന്നിണ്ടാഴ്ചക്കകത്ത് അതിനെ ഞാൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ ലൊക്കേഷനൊന്ന് കണ്ടുകളയെന്ന് വെച്ചാൽ അങ്ങനെയാണ്. പിന്നെ വളരെ പരിചയമില്ലായിരുന്നു, നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണല്ലോ. അങ്ങനെയാണ് ഇടവാക്കായലിൻ അയൽക്കാരി അറബിക്കടലിൻ കളിത്തൊഴി എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഇടവാക്കായലിൻ്റെ അയൽ പ്രദേശമാണ് ഈ വെൺകുളം. അങ്ങനെ ആ വെൺകുളത്തിന് നമ്മളൊരു വിൺമണ്ഡലമായിട്ടാണ് ആടകളാണ്. അല്ല ഈ ചുഴിയിലെ ചുഴിയിലെ തന്നെ ഹൃദയത്തിൽ നിറയുന്ന വളരെ പ്രസിദ്ധമായ ഭക്തിഗാനം പോലെ പാടിയ പാട്ട് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് പോലെ ഇപ്പോഴും പലരും കണക്കാക്കുന്നുണ്ട്. ആ പാട്ടിനെ കുറിച്ച് ഒന്ന് പറയാമോ? ആ പാട്ട് പിന്നെ അതിൽ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. അതായത് ഒരു പ്രാർത്ഥന ഗാനമായിരുന്നു ഈ. പിന്നെ സുജാത ആയിരുന്നു അതിൽ ആക്ട് ചെയ്തിരുന്നത്, നമ്മുടെ ഇപ്പോൾ മരിച്ചുപോയ. പിന്നീട് അന്ന് മലയാള കുറേ മലയാള പടങ്ങളിൽ ആക്ട് ചെയ്തിട്ട് പിന്നീട് ഒരു തമിഴിലുകളുടെ പ്രസിദ്ധിയായി തീർന്ന ആക്ട്രസ്സാണ്. അവർ തന്നെയായിരുന്നു ഈ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന സിനിമയിലും ആക്ട് ചെയ്തത്. അപ്പോഴത് പിന്നെ ഇത് ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു കഥാപാത്രങ്ങളായിരുന്നു അതിൽ കഥാപാത്രം. അപ്പോഴത് അങ്ങനെയാണ് ആ ഒരു പാട്ട് ഉണ്ടായത്. പിന്നെ അതിൽ നമ്മുടെ ഈ ബൈബിളുമായിട്ടുള്ള ഒരു ബന്ധം, അത് എഴുതുന്ന സമയത്ത് ആ ഒരു ബിബ്ലിക്കൽ ഒരു അന്തരീക്ഷത്തിലേക്ക് നോക്കുക.
ഈ എം ജി രാധാകൃഷ്ണൻ ഒത്ത് അങ്ങ് ചേർത്ത ലളിതഗാനങ്ങൾ അന്നത്തെ തലമുറയിലെ യൂത്ത് ഫെസ്റ്റിവലിനെല്ലാം തന്നെ വളരെ സജീവമായിരുന്നു. രാമായണക്കിളിയുടെ അതി ഉറക്കമായോ, അനുരാഗ് ലേഖനം മനതാരിൽ എഴുതിയ പ്രിയതമനയുടെ തോഴി, പിന്നെ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴും ആ പാട്ടുകളും അതുപോലെ ഹിറ്റായല്ലേ? ഹിറ്റായി. അത് മാത്രമല്ല, സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനുണ്ടായ കാരണം ഈ പാട്ടുകളായിരുന്നു. ഈ രാമായണക്കിളിയും ശാരീപ്പെങ്കിളിയും തുടങ്ങിയ ആകാശവാണിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്ത പാട്ടുകളായിരുന്നു. കാരണം ഭരതേട്ടൻ വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഞാനും ഭരതേട്ടനും തമ്മി കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടനോട് പുള്ളി ഈ ആരവം കഴിഞ്ഞ സമയത്ത് രാധാകൃഷ്ണൻ ചേട്ടനോട് പറഞ്ഞു, രാധാകൃഷ്ണനെ അടുത്ത് ഖാദറും രാധാകൃഷ്ണൻ കൂടെ ചിലപ്പോൾ എനിക്കൊരു പടം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് പുള്ളി എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ, ഞാനന്ന് മദ്രാസിൽ സ്ഥിരതാമസമായിരുന്നു, അങ്ങനെ രാധാകൃഷ്ണൻ കണ്ട ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്തു നിന്ന് മദ്രാസി വന്നു. അങ്ങനെ ഞങ്ങൾ മദ്രാസിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ കമ്പോസിങ് നടന്നത്. റെക്കോർഡിങ് കമ്പോസിങ്ങിന് അടുത്ത ദിവസം റെക്കോർഡിങ്, അതിൽ മൗനമേ നിറയും മൗനമേ, പിന്നെ കുടയോളം ഭൂമി കുടത്തോളം കുളിർ. അപ്പോഴാ നമ്മൾ ആകാശവാണിക്ക് വേണ്ടി ചെയ്ത ആ ഒരു നിലവാരത്തിലേക്ക് തന്നെ ആ പാട്ടുകൾ വരികയും ചെയ്തു. ചാമരം നാഥ നീ വരും കാലിച്ച് കേൾക്കുവാൻ, അത് അത് അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ശരിക്കും രാധാകൃഷ്ണൻ ചേട്ടന് ആ കവിതയോടുള്ള ഒരു ആഭിമുഖ്യം ആണ്. അത് കാരണം നമ്മളിത് എഴുതിയിട്ട് ചെയ്ത പാട്ടുകളാണ്. അപ്പോഴേ പുള്ളി എന്തെന്ന് പറഞ്ഞാൽ ആ വരികളിലൂടെ ഇങ്ങനെ ഒരു ഉള്ള ഒരു സംഗീത സഞ്ചാരമാണ് പുള്ളിയുടെ. അപ്പോഴാ അങ്ങനെയാണ് ആ പാട്ടുകൾ. അതുപോലെ തന്നെ ജാനകിയമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട റെക്കോർഡിങ് സമയത്ത് അവർ ആവർത്തിച്ച് പാടിയ പാട്ടാണ് മൗനമേ. ആ വർഷം അവർക്ക് പിന്നെ ഗായികയ്ക്കുള്ള അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് അതിനായിരുന്നു. അടുത്ത വർഷം അതേമാതിരി നാഥാനീവരും കാലച്ചയും അതേമാതിരി അവർ വളരെ പിന്നെ ആവർത്തിച്ച അവരെ തന്നെയാണ് പാട്ട്. രാധാകൃഷ്ണൻ ചേട്ടൻ ഓക്കെ പറഞ്ഞിട്ട് പോലും ഇല്ല ഞാൻ ഇനിയും പാടണം എന്ന് പറഞ്ഞ് അവർ പാടി, അങ്ങനെ പാടി അവർ തന്നെയാണ് ഓക്കെ പറയുന്നത്. അങ്ങനെ അതും ആ വർഷം അവർക്ക് അവാർഡായിരുന്നു. വിശേഷങ്ങൾ എന്താണ് ഈ ഓണനാളുകളിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഓണനാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പഴയ ഓണക്കാലമുണ്ട്. കാരണം നമ്മുടെ പറമ്പിലെ പച്ചക്കറി, നമ്മുടെ വാഴയിലയും ഒക്കെയായി നമ്മൾ നടത്തിയ ഒരു ഓണം, നമ്മുടെ ഈ പിന്നെ പരിസരത്തുള്ള പൂക്കളും ഒക്കെ കൊണ്ട് നമ്മൾ നടത്തിയിരുന്ന ഒരു ഓണം. ആ ഓണത്തിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ, പിന്നെ ഒരു നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ കുടിൽ തൊട്ട് കൊട്ടാരം വരെ എന്ന് പറയുന്ന ഒരവസ്ഥയായിരുന്നു. കാരണം അന്ന് വളരെയധികം സാമ്പത്തികമായുള്ള വ്യത്യാസങ്ങളുണ്ടായിരുന്നുവെങ്കിലും ചില ആത്മബന്ധങ്ങൾ, ഇപ്പോൾ ജന്മി കുടിയാൻ ബന്ധം ആണെങ്കിൽ പോലും ആ ഓണത്തിന് ഈ ജന്മിയുടെ കയ്യിൽ നിന്നാണ് ഓണക്കോടിയും ആ ഓണത്തിനുള്ള ഈ നാണയ തൊട്ടും പിന്നെ അതുപോലെ തന്നെ ധാന്യവും ഒക്കെ ലഭിക്കുന്നത്. അങ്ങനെ ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു ഭാഗം കൂടെ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഭൂമിയും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധം കൂടെ ആയിരുന്നു അന്നത്തെ ഓണം. അപ്പോൾ അങ്ങനെ ഒരു ഓണക്കാലം നമുക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ് ഈ ഓണക്കാലത്ത് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ വളരെ 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 മാറ്റമാണ് ഓണം എന്ന് പറയുമ്പോൾ, വളരെ ആർപ്പാടും പിന്നെ അതുപോലെ തന്നെ ആഘോഷം ഒക്കെ മാറിയ ഒരു അവസ്ഥയാണ്. പക്ഷേ എവിടെയോ നമുക്ക് അതിൻ്റെ ഒരു ആത്മാവ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ നമ്മുടെ പഴയ ഒരു ഓണക്കാലത്ത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ തീർച്ചയായും സാധിക്കും, സാധിക്കാതെയല്ല. നമ്മൾ ഓരോരുത്തരും മനസ്സ് വെച്ചാൽ ആ ഓണം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ആ ഓണക്കാലത്ത് എങ്കിലും ഒരു കേരളത്തെ നമുക്ക് വീണ്ടും പുനഃപ്രതിഷ്ഠിക്കണം എന്നുള്ളതാണ് എനിക്ക് ഓണക്കാലത്ത് ആളുകളോട് പറയാനുള്ളതും. എല്ലാ ജയഹിന്ദ് ടി വി പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ നേരുകയും ചെയ്യുന്നു. തീർച്ചയായും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമുള്ള ഒരു ഓണം ശ്രീ കോച്ചൽ ഗാദറിന് നേരുന്നു. നമസ്കാരം. Mm-hmm.